ഇരിക്കുന്നത്. ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഹൈദരലി ശിഹാബ് തങ്ങൾക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാൻ എത്തിച്ചേരുന്നു. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. സമൂഹത്തിന്റെ നാനാതുറകളിൽ നിന്നുള്ള ആളുകൾ അങ്ങോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഹൈദരലി ശിഹാബ് തങ്ങൾ എന്ന വ്യക്തിയുടെ കരുത്താണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരാണ് ഇപ്പോൾ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുന്നത്. കാന്തപുരം അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ട് പറഞ്ഞ വാക്കുകൾ നമുക്ക് ഒരിക്കൽ കൂടി ഓർത്തെടുക്കാം. സൗമ്യഭാവത്തോടെ സമുദായ പുരോഗതിക്ക് വേണ്ടി സജീവമായി പ്രവർത്തിച്ചയാൾ എന്നാണ് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത്. ഇപ്പോൾ കാന്തപുരം അദ്ദേഹത്തിന്റെ പേരിൽ മയ്യത്ത് സംസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ദൃശ്യങ്ങളിലേക്ക് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. اللهم اغفر له وارحمه وارحمه وعافه واكرم نزله ووسع مدخله وابصره. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ മയ്യത്ത് നിസ്കാരം നടക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരും ഹൈദരലി ശിഹാബ് തങ്ങളും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആത്മീയ നേതൃത്വങ്ങളാണ്. രണ്ടുപേരും രണ്ട് സംഘടനകളുടെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സംഘടനകൾക്ക് നേതൃത്വം നൽകുന്ന ആളുകളാണ്. ഹൈദരലി ശിഹാബ് തങ്ങളുടെ ജനാസ നമസ്കാരത്തിന് ഇപ്പോൾ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ നേതൃത്വം നൽകുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരും ഹൈദരലി തങ്ങളും വളരെ അടുത്ത ബന്ധം പാണക്കാട് കുടുംബവുമായി കാന്തപുരം പുലർത്തിയിരുന്നു. കാണുമ്പോഴെല്ലാം സൗഹൃദം പങ്കിടുകയും സമുദായവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സംസാരിക്കുകയും ചെയ്യാറുണ്ട്. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ അദ്ദേഹത്തിന്റെ സഹോദരങ്ങളെ ആശ്വസിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഇപ്പോൾ സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളുടെ ജനാസ സന്ദർശിച്ച് മടങ്ങുകയാണ്. അദ്ദേഹത്തിന്റെ ബന്ധുക്കളെ ആശ്വസിപ്പിച്ചതിന് ശേഷം അദ്ദേഹം മടങ്ങുന്നു. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഹൈദരലി തങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് പറഞ്ഞത് സൗമ്യഭാവത്തോടെ സമുദായത്തിന്റെ പുരോഗതിക്ക് വേണ്ടി സജീവമായി പ്രവർത്തിച്ച വ്യക്തിത്വം എന്നാണ്. കാണുമ്പോഴെല്ലാം സൗഹൃദം പങ്കിടുകയും സമുദായവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സംസാരിക്കുകയും ചെയ്യാറുണ്ടായിരുന്നുവെന്നും അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ അനുസ്മരിക്കുകയുണ്ടായി. 5 പതിറ്റാണ്ടോളം നീണ്ടുനിന്ന ഒരു ബന്ധമാണ് തങ്ങളുമായി തനിക്കുണ്ടായിരുന്നത് എന്നും കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ നേരത്തെ അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ട് പറഞ്ഞിരുന്നു.